ലൈഫ് സ്ട്രീമേഴ്സ്, ക്രിസ്മസിൻ്റെ തലേ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന് തൊട്ട് മുൻപുള്ള രണ്ട് ദിവസങ്ങൾ 23, 24 ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വ്ലോഗാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് മാലയിട്ട് ഇട്ടു, സ്റ്റാർ ഇട്ടു, അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസ് ട്രീനെ പുറത്തിറക്കി. ഇത് ഓൾറെഡി പ്രീ സെറ്റായിട്ടുള്ള കളേഴ്സ് അനുസരിച്ചിട്ടുള്ള ലൈറ്റ്സൊക്കെ ഉള്ളൊരു ട്രീ ആണ്. കുറച്ച് ഓർണമെൻറ്റ്സ് മാത്രമേ അതിൽ പിന്നെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ട്രീയുടെ ഡെക്കറേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫസ്റ്റ് പ്രോസസ്സായിരുന്നു. ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ക്രിബ് റെഡിയാക്കിയെടുത്തു, പുൽക്കൂട് റെഡിയാക്കിയെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ തലേദിവസം തന്നെ ഒരു കുറേ കുക്കിങ്ങൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് വെച്ചു. 24-ാം തീയതി ആ പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ഒന്ന് കുറേ ഫ്രീ ആവുമല്ലോ. അപ്പോൾ നമ്മുടെ ക്രിബ് മേക്കിങ്ങിൻ്റെ എൻജിനീയർ എന്ന് പറയുന്നത് അനീതിയാണ്. ഇത്തവണ പ്ലാൻ ചെയ്തത് ഒരു സ്നോയി ക്രിസ്മസാണ്, ഒരു വൈറ്റ് ക്രിസ്മസാണ്. സ്നോയും ക്ലൗഡ്സൊക്കെ വെച്ചിട്ട്, അപ്പോൾ തെർമോക്കോള് വെച്ചിട്ട് തെർമോക്കോളിൻ്റെ ഈ ഷീറ്റ്സ് നിലത്ത് ഒട്ടിച്ചു വെച്ചു, സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ചിട്ടാണ് ഒരു പ്രതലം ഉണ്ടാക്കിയത്. അതിൻ്റെ മേലെ നമ്മുടെ ഈ കമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺ, അപ്പോൾ അത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ ഈ ടെഡി ബെയേഴ്സിൻ്റെയോ കുഷിൻ്റെയോ ഉള്ളിൽ വെക്കുന്ന പോലത്തെ കോട്ടൺ, അല്ലാതെ നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ഞിയുടെ റോളല്ല അത്. അതാകുമ്പോൾ ശരിക്കും ആ ഒരു മഞ്ഞിൻ്റെയും മേഘത്തിൻ്റെയൊക്കെ ഒരു ലുക്കും ഉണ്ടായിരുന്നു. 1 കിലോയ്ക്ക് 100 രൂപ അങ്ങനെ ഉള്ളൂ, അത്രയും ചീപ്പായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഫ്ലോർ അങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ പശ തേച്ച് പഞ്ഞി ഒട്ടിച്ചു. പിന്നെ ഇത് ക്ലൗഡിൻ്റെ ഷേപ്പിൽ കുറച്ച് ഷേപ്പ്സ് കട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് അതിലും ഇതുപോലെ ഫെവിക്കോൾ തേച്ച് അതിൻ്റെ മേലെ ഈ പഞ്ഞി വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പം മൊത്തത്തിൽ നല്ലൊരു ലുക്കായിരുന്നു. ശരിക്കും മേഘങ്ങൾ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് കണ്ടത്. നമ്മുടെ അടുത്ത് വീട്ടിലുള്ളൊരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മേഘങ്ങളെ കിട്ടിയത്? അപ്പം നമ്മൾ ആകാശത്തു നിന്ന് തോട്ടിയിട്ട് പൊട്ടിച്ചെടുത്ത് ഇവിടെ കൊണ്ട് തൂക്കിയതാണ് എന്നൊക്കെ പറയായിരുന്നു. ആ ഒരു സ്നോവിൻ്റെ തീമിനോട് കൂടെ യോജിച്ച് പോകുന്നതായിരുന്നു ആ വൈറ്റ് ക്ലൗഡ്സ് എന്ന് എനിക്ക് തോന്നി. നിങ്ങളും ഒന്ന് ലാസ്റ്റ് നമ്മുടെ ആ ഒരു ഫൈനൽ സ്റ്റേജ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് രൂപങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെ നന്നായി പേപ്പറിലൊക്കെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇത് എന്താണെന്നുള്ള ഗസ്സിങ് ഗെയിമാണ്. ഇത് ഷെപ്പേർഡാണോ, ഇത് കിങ് ആണോ, ഇത് ക്യാമലാണോ എന്നുള്ള ഗസ്സിങ് ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കാറുള്ള ഒരു കളിയാണ്. കാരണം ഇത് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ പഴയ ക്ലോത്ത്സിലൊക്കെ കവേർഡാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പിടിച്ചു നോക്കുമ്പോൾ ഒരു തരത്തിലും നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ തുറന്നു വരുമ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആവാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഏഞ്ചൽ ആകാശത്ത് പറന്നിരിക്കുന്ന ഏഞ്ചൽ. ഞാൻ പറയുന്നു ഷീപ്പാണ്. ഞങ്ങളുടെ ദീപങ്ങൾ കൊണ്ടുള്ള കൂടാരം നിങ്ങൾ കണ്ടോ, മാലലൈറ്റ് കൊണ്ട്. ഇന്ന് ഞാനൊരു താജ്മഹൽ പണിയും എന്ന് തീരുമാനിച്ച് ലിൻഡോ റിനും കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മുകളിൽ അങ്ങനെ ലൈറ്റ് ഇട്ടു, താഴെ 3 സ്റ്റാറുകളും പിന്നെ ആ ഒരു മാല ലൈറ്റും. ഇത്രയും ഡെക്കറേഷൻസാണ് ലൈറ്റ് ഡെക്കറേഷൻസ് ആയിട്ട് ഇത്തവണ നമ്മൾ ക്രിസ്മസിന് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ സ്നോ തീംഡ് പുൽക്കൂട്. ഒരു വൈറ്റ് ക്രിസ്മസിൻ്റെ ഒരു ഫീലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഇതിനകത്ത് നമ്മളെല്ലാവരെയും വെച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ഉണ്ണീശോനെ മാത്രം കെടുത്തിയിട്ടില്ല. ഉണ്ണീശോ നമ്മൾ കെടുത്തുന്നത് 24-ാം തീയതി രാത്രി മിഡ്നൈറ്റ് മാസ് കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നിന്ന് ഒക്കെ പുറത്തെടുത്ത് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പ്രധാനപ്പെട്ട കുക്കിംഗ് എല്ലാം 24-ന് ഫിനിഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ തൊട്ട് നമ്മളിങ്ങനെ കിച്ചണകത്ത് തന്നെ കിടന്ന് വേർത്ത് കുളിക്കേണ്ട ഒരു ആവശ്യമില്ല. ക്രിസ്മസിൻ്റെ ദിവസം നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഞാൻ കുക്കിങ്ങിൻ്റെ പ്രോസസ്സൊന്നും കാണിച്ചിട്ടില്ല. ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ ഒരു ഷൂട്ട് ചെയ്യാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി 3 പേര് കിച്ചണിലുണ്ട്. അതിന് പുറമെ ട്രൈപോർഡും മൊബൈലും ഒക്കെ ആയിട്ട് ഷൂട്ടിങ്ങൊക്കെ ആയി എല്ലാതും ഒരുപാട് താളം തെറ്റിപ്പോവും എന്നുള്ളതുകൊണ്ടാണ്. മെറി ക്രിസ്മസ് എവ്രിവൺ, ഹോപ്പ് യു ആൾ ആർ ഹാവിങ് എ ഗ്രേറ്റ് ടൈം ടുഡേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞു മെസ്സേജ് ഓൺ ക്രിസ്മസ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ലെറ്റ്സ് ചാറ്റ് എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആൻഡ് വിഷ് യു ആൾ എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ടു. ഫെലീസ് നവിദാ.
Prospero año felicidad. I wanna wish you a Merry Christmas. Merry Christmas! Of our hearts! Merry Christmas! ഇതിപ്പോൾ 24-ാം തീയതി വൈകുന്നേരം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡിന്നറിനാണ് നമ്മളൊരു ക്രിസ്മസ് ഈവ് ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ സിസ്റ്ററിനോട് വീട്ടിൽ പോവുകയാണ്. ഇത് നമ്മൾ സാധാരണ ക്രിസ്മസിന് ചെയ്യുന്ന ഒരു ട്രഡീഷനാണ്. ഒന്നുകിൽ ക്രിസ്മസ് ഈവ് അങ്ങോട്ട് നമ്മൾ പോവും, അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ലഞ്ചിനോ ഓർ ഡിന്നറിനോ അവരിങ്ങോട്ട് വരും. അങ്ങനെ ഒരു കാര്യം നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോൾ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഉള്ള പല വീടുകളിലെയും മാലലൈറ്റുകളും ഡെക്കറേഷൻസൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ തൃശ്ശൂർ ടൗണിൽ വലിയൊരു പ്രോഗ്രാം നടത്തിയിരുന്നു, ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇരുവശത്തുള്ള എല്ലാ മരങ്ങളിലും ഫുൾ മാലലൈറ്റും ഡെക്കറേഷൻസൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്തത്. പുറത്തൊക്കെ ഫോറിൻ കൺട്രീസിൽ കാണുന്ന രീതിയിലുള്ളൊരു ഡെക്കറേഷൻ ഒക്കെ ആയിരുന്നു. അതുപോലെ ബോൺ നത്താലി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ എവറി ക്രിസ്മസിന് നടക്കുന്നൊരു പ്രോഗ്രാമുണ്ട്. ഒരുപാട് ആളുകൾ സാന്റാക്ലോസിൻ്റെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഹ്യൂജ് ഗ്യാതറിംഗ് ആണ്. ഇതെല്ലാം ഈ വർഷം നമുക്ക് മിസ്സിങ് ആണ്. അപ്പം കഴിഞ്ഞ ക്രിസ്മസിനെ അപേക്ഷിച്ച് നാട് ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ബട്ട് വി നോ അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. നിങ്ങളിപ്പോൾ കാണുന്നത് എഡ്യു മാർട്ട് എന്ന് പറഞ്ഞ് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ ഒരു വിസ്മയ ലോകമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ കയറിയിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജ്വല്ലറി നിങ്ങൾക്ക് കാണാം, ജോസ്കോ കാണാം. നിങ്ങൾക്കറിയാമല്ലോ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ജ്വല്ലറികളുടെ ഒരു നാടാണ്. അപ്പോൾ അവരുടെയൊക്കെ കെട്ടിടങ്ങളാണിത്. ഞങ്ങളങ്ങനെ സിസ്റ്ററിനോട് വീട്ടിലെത്തി. ഇതിപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഓടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതിൽ ആരോ ഒരാൾ ബാക്കിയുള്ളവർ ഓടിക്കുകയാണ്, പിടിക്കാൻ വേണ്ടി ഓടിക്കുകയാണെന്ന് തോന്നും. പക്ഷേ അല്ല, നാല് പേരും വെറുതെ വട്ടത്തിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇവിടെ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ റെഡിയായിരുന്നു. പിന്നെ നമ്മളുടെ ഫാമിലി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, നമുക്ക് എൻജോയ്മെൻ്റ് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തില്ല, അത് ആ ഒരു ഹോൾ പ്രോസസ്സിൻ്റെ ഭംഗി കളയും എന്നെനിക്ക് തോന്നി. നമ്മൾ വർഷത്തിലൊരിക്കലൊരുമിച്ച് കൂടുന്ന ഒരു സന്തോഷകരമായ സമയമാണല്ലോ. ജസ്റ്റ് കുറച്ച് ഐറ്റംസ് എന്തായിരുന്നു ഞാൻ പറയാം. അൽഫാം ചിക്കൻ ഉണ്ടായിരുന്നു, ചില്ലി ബീഫ് ഉണ്ടായിരുന്നു, ചില്ലി പോർക്ക് ഉണ്ടായിരുന്നു, കരിമീൻ പൊള്ളിച്ചത്, പിന്നെ ഫ്രൈഡ് റൈസ്, കുബൂസ്, ചപ്പാത്തി. എന്ന് വെച്ചാൽ ഒരു അറബിക് പ്ലസ് ചൈനീസ് പ്ലസ് കേരള അങ്ങനത്തെ ഒരു ക്യുസീനായിരുന്നു എന്ന് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു അവരുടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇത് അവരുടെ വീട്ടിലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ. ഇവിടെയും ഒരു ക്രിസ്മസ് ട്രീ നല്ല കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ട്, നല്ല ഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ വൈക്കോല് വെച്ചിട്ടുള്ള മുളയുടെ വടി കൊണ്ടൊക്കെ ഉള്ള ഒരു ശരിക്കുള്ളൊരു ടിപ്പിക്കൽ പുൽക്കൂടുണ്ടല്ലോ, വൈക്കോലൊക്കെ ഉള്ള പുൽക്കൂട്, അങ്ങനത്തെ ഒരു പുൽക്കൂടാണ് ഇവിടെ. ബാക്കിയെല്ലാം ഇവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണീനെ മാത്രമേ ഇനി കടത്താൻ ബാക്കിയുള്ളൂ. ഇന്നിപ്പോൾ ഒരു ഏകദേശം 9:30 ആയിട്ടോ. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി കുറേ പാട്ടുകളും പാടലും അങ്ങോട്ടും ഇങ്ങോട്ടും സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പാടുന്നു, കരോക്കി വെച്ച് പാടുന്നു. Yeah.
തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് വാച്ച് ചെയ്യുന്നത്. അങ്ങനെ 2020 ക്രിസ്മസ് ദിവസം തുടങ്ങുകയാണ്. രാത്രി 12 സമയമാണിപ്പം. ഈ ഒരു വർഷത്തിൻ്റെ സമാപനവുമാണ്, അതൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭവുമാണ്. നമുക്കറിയാം എല്ലാവർക്കും നന്മകളും സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ക്രിസ്മസ് ദിവസത്തിൽ എല്ലാവരുടെയും മനസ്സിൽ അതുതന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മളിപ്പോൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം വരുമെന്നും ഒരു പുതിയ ഒരു ലോകം, ഒരു പുതിയൊരു ജീവിതം എല്ലാവർക്കും ലഭിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മുടെ വീട്ടിലെ ക്രിബിനകത്ത് നമ്മുടെ ഉണ്ണീശ്വനൊക്കെ എടുത്തി, അതോടുകൂടി നമ്മുടെ ക്രിസ്മസിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ജസ്റ്റ് എല്ലാവരും ഒന്ന് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഫുഡ് അടിക്കുക, വിശ്രമിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള പ്രധാനപ്പെട്ട റിച്വൽസ് എല്ലാം അവസാനിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ തോട്ട്സ് ആൻഡ് കമൻസൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെ മനസ്സിലും സ്നേഹവും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്ന ഒരു കുഞ്ഞുണ്ണിയേശു വന്ന് പിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആസ് ഐ ടോൾഡ് ഏർലിയർ, നമ്മുടെ ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ചാനലിൽ ഒരു ചെറിയ മെസ്സേജ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുനോക്കണം. സീ യു നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ. ബൈ ബൈ.